കേരളത്തിൽ ഇപ്പോ ഈ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ മുസ്ലിം ഭീകരത വളരെ മാന്യമാരായ മുസ്ലിം സഹോദരങ്ങളും ഇന്ത്യയെ സ്നേഹിക്കുന്നവരുണ്ട് എന്നതുപോലെ തന്നെ മുസ്ലിം ഭീകരത വളർത്താൻ ശ്രമിക്കുന്ന ജിഹാദികളുണ്ട്. അതിന്റെ പ്രമുഖ കക്ഷിയാണ് FTPI. അവര് പറയുന്നത് അവരുടെ തലമുതിർന്ന നേതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് 2030 കേരളം ഒരു മുസ്ലിം സ്റ്റേറ്റ് ആക്കുമെന്ന്. അതുകൊണ്ട് നിർത്തുന്നില്ല, 2040 കേരളം ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമാക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ പറയുന്ന വിഭാഗങ്ങളപ്പോ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആയിരം വർഗീയ കക്ഷികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഉത്തരവാദിത്വം ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. പിണറായി അത് ചെയ്യുന്നില്ല. പിണറായിയെ സംബന്ധിച്ചിടത്തോളം FTPയായിട്ട് മുന്നേറിയാണ്, കോൺഗ്രസ്സുകാരന് SDP ആയിട്ട് മുന്നേറിയും. വിദേശങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ രാജ്യം ഭീകരവാദ വേഗി കൊണ്ട് കൊടുക്കണമെന്നാണോ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ തീരുമാനിക്കുന്നതെന്ന് അറിയണം എന്നെനിക്ക് രാജ്യങ്ങൾ ഉണ്ടോ എന്ന് പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് എനിക്ക് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അതായത് വളരെ പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ ഉണരുന്ന എപ്പോഴാണെന്നറിയാമോ? CPMനെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒട്ടനെ സാംസ്കാരിക നായകന്മാരുടെ വികാരം അങ്ങ് ഉണരും. അതല്ലാതെ ഈ രാജ്യത്ത് നടക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളെ പറ്റി സത്യസന്ധമായി ഈ നായകന്മാരും നായികമാരും ഒന്നും പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല. ഞാനിത് പറയാൻ കാരണം, ഇപ്പൊ ബംഗാൾ നമ്മുടെ ഒരു ഫാസിസ്റ്റ് ആകാൻ പാടില്ല, അത് വളരെ ഫാസിസ്റ്റ് ആണെന്ന് മാത്രമല്ല, അവിടെ കേന്ദ്രമന്ത്രി വന്നപ്പോ അദ്ദേഹത്തിന്റെ കാർ അടിച്ചു തകർത്ത് അദ്ദേഹത്തെ ആക്രമിച്ച് അദ്ദേഹത്തെ ഡ്രൈവറെ പരിക്കേൽപ്പിച്ചെന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ആ ഗവൺമെന്റ് പിരിച്ചുവിടാനുള്ള ബാധ്യത ഉണ്ടാവും. ഇന്ത്യൻ പ്രസിഡന്റ് അവിടെ ക്രമസമാധാനം തകർന്നുള്ള ഇത് പറഞ്ഞ തെളിവ് വേണം. കേന്ദ്രമന്ത്രി ആക്രമിക്കുക, ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ ഇന്ത്യൻ പ്രസിഡന്റ് വേണമെങ്കിൽ ഈ ആ മമത ഗവൺമെന്റിനെ പിരിച്ചുവിടാം എന്നാലോചിച്ച് എന്തൊരു കാര്യം ഈ രാജ്യത്ത് നടക്കുന്നു ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും? വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ബംഗാൾ ആക്രമണങ്ങൾക്ക് പിന്നാലെ കേരളത്തിലെ ചില മാധ്യമങ്ങളുടെ നിലപാടും രാഷ്ട്രീയ പാർട്ടികളുടെ മൗനവും ഒക്കെ കണ്ടപ്പോൾ PC ജോർജ് പൂഞ്ഞാറിലെ പഴയ MLA പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ കേട്ടത്. ഇനി ബംഗാളിൽ നിന്നും നേരെ വണ്ടി പിടിച്ച് ഇസ്രായേലിലേക്ക് പോയാൽ അവിടെയും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. ഇസ്രായേലിന് പച്ചയ്ക്ക് തെറിവിളിക്കാം, പക്ഷെ പാലസ്തീന് സ്നേഹത്തിൽ പൊതിഞ്ഞ അഭിനന്ദനങ്ങൾ. എവിടെയായാലും മനുഷ്യാവകാശ ലംഘനങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അത് പാലസ്തീൻ ചെയ്താലും തെറ്റ് തന്നെയാണ്, ഇസ്രായേൽ ചെയ്താലും തെറ്റാണ്. മനുഷ്യാവകാശ ലംഘനങ്ങൾ ഒരിക്കലും ആരും കൈയും കെട്ടി നോക്കിയിരിക്കില്ല. പക്ഷേ നിരന്തരമായി ഒരു പക്ഷേ സംഘർഷങ്ങൾ ഒഴിയാതെ നിന്നാൽ, അവിടെ പാലസ്തീന് നേരെ നിരന്തരമായി ഇസ്രായേൽ വിരൽ ചൂണ്ടിയാൽ എന്തിന്? ഏറ്റവും ഒടുവിൽ ഈ സംഘർഷങ്ങളിൽ ആരുടെ ഭാഗത്ത് നിൽക്കണ്ട ഒരു മലയാളി പെൺകുട്ടിയാണ് സൗമ്യയാണ് മരിച്ചത്. 30 വയസ്സ് മാത്രമുള്ള ഒരു കെയർ ടേക്കറായി ജോലി ചെയ്തുകൊണ്ടിരുന്ന സൗമ്യ എന്ന അടിമാലിക്കാരി ഈ ഒരു സംഘർഷങ്ങളിൽ കൊല്ലപ്പെടുമ്പോൾ അവിടെ അതിനെ അനുശോചിച്ചുകൊണ്ട് രംഗത്ത് വരാൻ പോലും അധികം പേരുണ്ടായില്ല. വന്നവരെ തന്നെ കണ്ടം വഴി ഓടിക്കുന്ന ചില സാമൂഹ്യ നിലപാടുകൾ വച്ച് പുലർത്തുന്ന ചില മത മൗലികവാദികളെന്നോ ചില രാഷ്ട്രീയ പാർട്ടികളെന്നോ എന്തു വേണമെങ്കിലും വിശേഷിപ്പിക്കാം. ഏതായാലും PC ജോർജ് പലതും പച്ചയ്ക്ക് പറയുന്നത് ചിലതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടുമാണോ എന്ന് ഇപ്പോൾ പലരും പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അടക്കമുള്ളവർ. ഇവിടെ മതവും വർഗീയതയും ഒന്നുമല്ല വിഷയം, ഇവിടെ മനുഷ്യ ജീവനാണ് വില. ഏതായാലും PC ജോർജ് പച്ചയ്ക്ക് പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചർച്ചയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ആരൊക്കെ പോസ്റ്റുകൾ ഇട്ട് അവിടെ ആരൊക്കെ തെറുവിളിയുമായി വന്ന് ആരൊക്കെ പേടിച്ച് പോസ്റ്റ് മുക്കിയാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. യുദ്ധമെങ്കിൽ യുദ്ധമെന്ന മട്ടിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. ഏതായാലും PC ജോർജ് പറഞ്ഞു വെച്ച പല കാര്യങ്ങൾ, നേരത്തെ ഓഡിയോയിൽ കേട്ടതുപോലെ സുരേന്ദ്രൻ കൊള്ളിച്ചിപ്പോൾ പറഞ്ഞിരിക്കുന്ന ചിലതും എല്ലാം ഒരേ സമവാക്യങ്ങൾ തന്നെയാണ്. ചിലത് വിമർശിക്കേണ്ടി വരും, അതുതന്നെയാണ് PC ജോർജും സുരേന്ദ്രനും ഒക്കെ ഇപ്പോൾ പറയുന്നത്. രാഷ്ട്രീയമായ വിരോധത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവരുടെ നിലപാടുകളെ പേരിൽ അവരെ പൂർണ്ണമായും തള്ളിപ്പറയുന്നതിനോടും ഒരു യുക്തികേടുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യങ്ങളിൽ ആ നിലപാടുകൾ ഒരു പക്ഷേ ചർച്ചയായേക്കാം. ഏതായാലും ഇസ്രായേലിൽ പാലസ്തീൻ ഭീകരാക്രമണത്തിൽ മലയാളി നേഴ്സ് കൊല്ലപ്പെട്ടിട്ടും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരുവിധ പ്രതികരണവും നടത്താത്തതിൽ രൂക്ഷ വിമർശനവുമായാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്ത് വന്നിരിക്കുന്നത്. സുരേന്ദ്രൻ പിണറായി വിജയൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും നിലപാടിനെതിരെ നിശ്ചിത വിമർശനം ഉയർത്തിയിട്ടുണ്ട്. ഇസ്രായേലിൽ ഒരു മലയാളി നേഴ്സ് തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വിവരം നമ്മുടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അറിയാത്തതാണോ അതോ അറിഞ്ഞിട്ടും അനങ്ങാത്തതാണോ? ഒരു അനുശോചന വാക്കുപോലും കാണുന്നില്ല. ഹമാസ് തീവ്രവാദികൾ തങ്ങളുടെ സഖ്യകക്ഷി ആയതുകൊണ്ടാണോ ഈ മൗനം? ഭീകരവാദികളോട് നിങ്ങൾ സന്ധി ചെയ്തോളൂ, എന്നാൽ കൊല്ലപ്പെട്ടത് ഒരു മലയാളി പെൺകുട്ടിയാണെന്നെങ്കിലും നിങ്ങൾ ഓർക്കേണ്ടതായിരുന്നു. ലോക നേഴ്സ് ദിനവും എല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ട് നേഴ്സുമാരെ, മാലാഖമാരെ, ഫ്ലോറൻസ് നൈറ്റിംഗിൾമാരെ വാഴ്ത്തിപ്പാടുമ്പോൾ ഒരു പാവം നേഴ്സ്, ഒരു മലയാളി പെൺകുട്ടിയാണ് ഇന്ന് ജീവൻ നഷ്ടപ്പെട്ടു പോയത് എന്നത് എല്ലാവരും ഓർക്കണം.
ഏതായാലും ഫലസ്തീൻ ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി യുവതിക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പോസ്റ്റിട്ട കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വീണായസ് നായർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനം വരെ വന്നിരിക്കുന്നു. ഫലസ്തീൻ തീവ്രവാദികളുടെ റോക്കറ്റ് ആക്രമണത്തിൽ അടിമാലി സ്വദേശിയായ സൗമ്യ സന്തോഷ് കൊല്ലപ്പെട്ടപ്പോൾ പ്രിയ സഹോദരിക്ക് ആദരാഞ്ജലികൾ എന്നായിരുന്നു വീണയുടെ പോസ്റ്റ്. അതിന് പിന്നാലെ മിനിറ്റുകൾക്കകം പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറയേണ്ട അവസ്ഥ വരെ കൊണ്ടുചെന്ന് തിരിച്ചിരിക്കുകയാണ് ചിലർ. ഏതായാലും പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറഞ്ഞതിന് പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉയർന്നത്. മലയാളി യുവതി ഇസ്രായേലിൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് എനിക്ക് ലഭിച്ച സ്ക്രീൻഷോട്ട് ശ്രദ്ധിക്കാതെ പോസ്റ്റ് ചെയ്തിരുന്നു, അത് ബോധപൂർവമല്ല, സംഭവിച്ച തെറ്റിന് ഖേദം പ്രകടിപ്പിക്കുന്നു എന്നായിരുന്നു വീണാ നായരുടെ പോസ്റ്റ്. അപ്പോൾ അതിന് നേരെ വിമർശനവുമായി നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു മലയാളി നഴ്സ് കൊല്ലപ്പെടുമ്പോൾ അവിടെ ആദരാഞ്ജലി അർപ്പിക്കുമ്പോൾ അത് തിരുത്തി ഖേദം പറഞ്ഞ് പോസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ഏതായാലും വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. എന്തിന്, സംഭവത്തെ അപലപിച്ചുകൊണ്ട് ഫലസ്തീൻ ഭീകരർ മിസൈൽ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയ സംഭവത്തെ അപലപിച്ച് മാണി സി കാപ്പൻ MLA രംഗത്ത് വന്നപ്പോൾ അവിടെ ഈ മതമൗലികവാദികളുടെ രൂക്ഷമായ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. ഇസ്രായേലിലെ ആയിരക്കണക്കിന് മലയാളികൾ ജീവപേടിയിലാണ്, ജീവഭീതിയിലാണ്. അതിനാൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് കാപ്പൻ ആവശ്യപ്പെട്ടത്. ഇത് മതമൗലികവാദികളെ ചൊടിപ്പിച്ചു. അസഭ്യവർഷവും രൂക്ഷമായ അധിക്ഷേപവുമാണ് ചില മതമൗലികവാദികൾ കാപ്പനെതിരെ നടത്തുന്നത്. വളരെയധികം സങ്കടകരവും ഞെട്ടലുളവാക്കുന്നതുമായ വാർത്തയാണ് ഇസ്രായേലിൽ നിന്നും കിട്ടുന്നത്. ഇസ്രായേലിലെ ആയിരക്കണക്കിന് മലയാളികൾ ജീവഭീതിയിലാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഇന്ത്യൻ എംബസിയും അടിയന്തരമായി ഇടപെട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് കാപ്പൻ കുറിച്ചത്. ഏതായാലും മലയാളി യുവതി റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ അപലപിച്ചില്ല എന്ന് മാത്രമല്ല, ഫലസ്തീന്റെ നിലപാടുകൾക്ക് പിന്തുണയുമായി വരെ കേരളത്തിലെ ചില വിദ്യാർത്ഥി സംഘടനകൾ വരെ രംഗത്ത് വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഇവിടെ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ എന്നല്ല, ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ഇവിടെ ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ഒരു ഇന്ത്യക്കാരൻ്റെ ജീവൻ പൊലിയുമ്പോൾ അവിടെ ആ ഒരു പരിഗണന പോലും കൊടുക്കാതെ മറ്റു ചിലരെ വെള്ളപൂശാൻ നടത്തുന്ന ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഏതായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത് ഒട്ടും പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെയാണ്. സ്വാഭാവികമായും ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമാകാനുള്ള സാഹചര്യമുണ്ട്. നിരവധി പേർ കൊല്ലപ്പെടുകയാണ്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പലായനം ചെയ്യേണ്ടി വരുമോ എന്ന പേടിയിലാണ് സ്വാഭാവികമായും തുടക്കത്തിൽ പറഞ്ഞത് തന്നെ. നിഷ്പക്ഷമായി തന്നെ പറയട്ടെ, ഫലസ്തീനിലായാലും ഇസ്രായേലിലായാലും വിലപ്പെട്ട ജീവനുകളാണുള്ളത്. ഈ കൊലവിളി അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ ദുരന്തം തന്നെ ഉണ്ടാകും. ഇരു രാജ്യങ്ങളിലും അവിടെ താമസിക്കുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കമുള്ള മലയാളികളടക്കമുള്ള നിരവധി പേർക്ക്, പ്രത്യേകിച്ചും സമാധാന ആഹ്വാനവുമായി ഫ്രാൻസിസ് മാർപ്പാപ്പയടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. ലോക നേതാക്കന്മാരും രംഗത്ത് വന്നിട്ടുണ്ട്. എന്തിൻ്റെ പേരിലായാലും ഈ രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ ദുരന്തങ്ങളുണ്ടാകും. അവിടെ യഥാർത്ഥ ഫലസ്തീൻ ഇസ്രായേൽക്കാരല്ല ഇതിന് പിന്നിലെങ്കിൽ, അല്ലെങ്കിൽ മതമൗലികവാദികൾ മത തീവ്രവാദികളാണ് ഇതിന് പിന്നിലെങ്കിൽ അതിനും ഒരു അവസാനം ഉണ്ടായേ മതിയാകൂ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.